ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷു റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അത് ഇനാബിൾ ചെയ്താൽ മൂന്ന് ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു വലിയൊരു പൊട്ടറ്റോ പുഴുങ്ങി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാളയുടെ പകുതി. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അത് പേസ്റ്റ് ചേർത്തേക്കും നല്ലത്. ഇപ്പം ചെറുതായി അരിഞ്ഞാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാനും ബെസ്റ്റ്. ഇതിലേക്ക് കുറച്ച് പൊടികളുണ്ട്, ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ, ക്യുമിൻ സീഡ്സ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ, ഗരം മസാല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്തെടുക്കുന്നില്ല, കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർത്തെടുക്കുന്നത്. നല്ല പോലെ നമുക്ക് നല്ല പോലെ മിക്സ് ആക്കണം, കാരണം ഈ പൊടികളും ഉപ്പും എല്ലാം എല്ലാ ഭാഗത്തേക്കും എത്തണം. പിന്നെ ഞാൻ പൊട്ടറ്റോ ഉപ്പിട്ടാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ളത് അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. മാവിലേക്കും ആവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മാവ് തയ്യാറാക്കണം. ഇതിൽ അര കപ്പ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. നിങ്ങൾ കുറച്ചുകൂടി കൂടുതലെടുക്കും നല്ലത്, ഒരു കപ്പോളം എടുത്തോളൂ. ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്, കറുത്ത എള്ളാണ്. നല്ലൊരു ടേസ്റ്റും കിട്ടും, നല്ലതാണ്. നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി, ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തെടുക്കാം, കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കുന്നുണ്ടല്ലോ, അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് വെക്കുന്നുണ്ട്. സൺഫ്ലവർ നമ്മൾ വെജിറ്റബിൾ ഓയിലും കുഴപ്പമൊന്നുമില്ല. രണ്ട് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഓയിൽ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ എടുത്തിരിക്കുന്ന മസാലയിലേക്ക് നിങ്ങൾക്ക് ഒരു കപ്പ് മൈദപ്പൊടി വരെ എടുക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ലൂസായി പോകരുത്, കാരണം മൈദപ്പൊടിയാണ് വേഗം ലൂസായി പോകും. അതുകൊണ്ടാണ് ഞാനിത് ഗോതമ്പൊടി വെച്ച് ചെയ്തിട്ടില്ല. ഗോതമ്പൊടി വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, വളരെ ടേസ്റ്റി ആയിരിക്കും, പിന്നെ ഹെൽത്തി ആയിരിക്കും. നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലുള്ളൂ നല്ല പോലെ സോഫ്റ്റായി കിട്ടുക. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം, നല്ലപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒന്ന് റൗണ്ടായി ഒന്ന് പരത്തിയെടുക്കണം, നല്ലപോലെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തെടുക്കുക. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റില്ല, കുറച്ച് നല്ല പോലെ തിന്നാക്കിയിട്ടാണ് പരക്കുക, തിക്കാക്കിയില്ല. അതുകൊണ്ട് തന്നെ ആ ലെയറൊന്നും എനിക്കൊരു തേനത്തിൽ കിട്ടിയില്ല. നിങ്ങൾ പരത്തണമെങ്കിൽ കുറച്ച് കട്ടിയിൽ പരത്തുക, ഇതിനെക്കാട്ടും കുറച്ചും കൂടി കട്ടിയിൽ പരത്തുകയാണ് ഒരു കപ്പ് മൈദ എടുക്കാൻ പറഞ്ഞത്. എന്നാലേ ഉള്ളൂ നമുക്ക് ആ പിൻവീലിൻ്റെ ലെയറൊക്കെ ആയിട്ട് കിട്ടുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാല അതിൻ്റെ മുകളിലേക്ക് ഒന്ന് നേരത്തിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക, ഫുള്ളായിട്ട് തന്നെ തേച്ച് കൊടുക്കാം.
സ്പൂണിൽ ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇത് നമുക്കൊന്ന് റോളാക്കി എടുക്കാം. വളരെ സൂക്ഷിച്ച് വേണം റോളാക്കി എടുക്കാൻ. കാരണം പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. സൂക്ഷിച്ചിട്ട് റോളാക്കിയിട്ട് ഒന്ന് ഉരുട്ടി കൊടുക്കുക. നമുക്ക് രണ്ട് എഡ്ജൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ ഒന്ന് കുറച്ച് കട്ടി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് എഡ്ജും ആവശ്യമില്ല, കാരണം അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അത് വെറും മാവ് മാത്രമായിരിക്കും, അതുകൊണ്ടാണ്. ഇത് കയ്യിൽ വെച്ചിട്ട് കുറച്ച് കയ്യിൽ കുറച്ച് ഗ്രീസ് ഓയിൽ ഗ്രീസ് ചെയ്യാം. അതിൽ ഒന്ന് അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. വല്ലാതെ അമർത്തി കൊടുക്കണ്ട, കുറച്ച് കട്ടിയിൽ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പം ആ ലെയർ ചെറുതായിട്ടൊന്നും കാണുന്നില്ലേ. നമ്മൾ കുറച്ചൊരു കട്ടിയിൽ മാവ് വരുത്തിയിരിക്കുകയാണെങ്കിൽ കുറച്ചൊരു നേരം ക്ലിയർ ആയിട്ട് ആ ലെയറൊക്കെ നേരത്തിൽ കാണും. നമുക്കിതിനൊരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിന് കളിക്കാൻ പറയുന്നില്ല. കുറച്ച് ലൂസ് ബാറ്റർ ആയിരിക്കണം. വളരെ ലൂസ് പറഞ്ഞാൽ വളരെ ലൂസ് ആയിട്ടുള്ള ബാറ്റർ ആയിരിക്കണം. കട്ടി വേണ്ട, നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ രണ്ട് ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പം അധികം ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പൊട്ടിപ്പോകത്തില്ല. നല്ല പോലെയാണ് ബാറ്റർ ലൂസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ഓരോന്നും ബാറ്ററിൽ മുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം, ഇട്ടെടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മരച്ചെടുത്താലും മതി. അതിലേക്കും ഓരോന്നും ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. വളരെ എളുപ്പമാണ്. നമുക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു ഒരു പിന്നിൽ റെസിപ്പിയാണെന്ന്. അതിൽ ശ്രദ്ധിക്കേണ്ടത് മാവൊന്ന് കട്ടിയിൽ പരത്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ റോൾ ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കട്ടിയിൽ വരുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പിൻവീലിൻ്റെ ലയേഴ്സൊക്കെ നമുക്ക് നേരത്തിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതിൽ കുറച്ച് കാണാൻ പറ്റായിണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ടെടുക്കാം. അതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ നിറാക്കിയെടുക്കാം. വല്ലാത്ത കരിയിച്ചെടുക്കണ്ട, അതുകൊണ്ടാണ്. ഇങ്ങനെ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാകുക, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകുക. ഇനി നമുക്ക് ഫ്രൈ ഒന്ന് മാറ്റി വെക്കാം. ബാക്കിയും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. പിന്നെ എണ്ണൊന്നും കുടിക്കില്ല, ആ പ്രശ്നമൊന്നുമില്ല. കുട്ടികളൊക്കെ ഈവൻ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കുമ്പോൾ നല്ലൊരു സ്വീറ്റാണ്, സോറി സ്നാക്കാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി, തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.